തിരുവചനം ഇന്നാഴമായി നൽകി ഉള്ളങ്ങളെ നീ ഉണർത്തണമേ. ആയിരമായിരം പാപികൾ മനമെന്നൊരുക്കണം അങ്ങേ സ്വീകരിപ്പാ. റോമർ 1:16, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് സുവിശേഷം. ഈ സുവിശേഷത്തിൽ അഥവാ ക്രിസ്തുനാഥനിൽ വിശ്വസിക്കുന്നവരെ ദൈവം തന്റെ ശക്തിയാൽ രക്ഷിക്കുന്നു എന്നാണ് ഈ വാക്യത്തിലെ ആശയം. ലളിതമായി ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഇന്ന് ഏത് മനുഷ്യനും അവസരമുണ്ട്. ഞാൻ ദൈവത്തിന്റെ മുൻപിൽ പാപിയാണെന്ന് ദൈവത്തോട് സമ്മതിക്കുകയും എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് യേശുനാഥൻ ഗാഗുൽത്തായിൽ അനുഭവിച്ചത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഈ യേശുനാഥനെ ഹൃദയത്തിൽ സ്വന്തം കർത്താവായി ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായി തത്സമയം ഈ രക്ഷ ലഭ്യമാകുന്നു. സ്നേഹിത, അംഗീകരിക്കൂ യേശുവിനെ കർത്താവായി, സ്വീകരിക്കൂ നിത്യരക്ഷയെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനം ഇന്ന് അനേക ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. പാപത്തിൽ വീണുപോയ അനേകരെ ഇന്ന് അങ്ങ് രക്ഷയിലേക്ക് ആനയിക്കണമേ. ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ.